ഹലോ മൈ സൂപ്പർ ലേഡീസ്, വെൽക്കം ബാക്ക് ടു സോയി സ്റ്റഡി വ്ളോഗ്. അപ്പോൾ അതേ, നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ പുറത്തേക്ക് ഒന്ന് പോയി, നല്ല തണുപ്പാണ് ഇപ്പോൾ, അപ്പോൾ നല്ല രസമുണ്ട് ബാൽക്കണിയിൽ പോയി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 5-10 മിനിറ്റ് അവിടെ പോയൊക്കെ നിൽക്കും. അതിനുശേഷം ഞാൻ പിന്നെ ഇന്ന് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് എനിക്ക് സോഷ്യൽ പ്രോബ്ലംസൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരൊക്കെ നോക്കണം എന്നൊക്കെ ഉള്ളതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. അതിനുശേഷം ജസ്റ്റ് കുറച്ച് ഭാഗം ഒന്ന് വായിച്ചു കേട്ടോ. കുറച്ച് സമയം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം ഒന്ന് വായിച്ചു. അപ്പോൾ ഇന്ന് ഷെഫൊക്കെ പോകാനുള്ളതുകൊണ്ട്, ഷെഫൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഫുഡൊക്കെ റെഡിയാക്കാനുണ്ടായത് നേരത്തെ തന്നെ. അപ്പോൾ കൂടുതൽ സമയം നമുക്ക് ബുക്കിൽ ഈ ബുക്കും പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കുറച്ച് ഒരു 2 പേജൊന്ന് വായിച്ചു. അതിനുശേഷം പിന്നെ ഏതൊക്കെ ഒന്ന് നോക്കണം എന്നുള്ളതൊക്കെ ഒന്ന് തീരുമാനങ്ങളൊക്കെ ആക്കിയതിന് ശേഷം ഞാൻ വേഗം തന്നെ അടുക്കളയിലോട്ട് പോയി. അപ്പോൾ ഇന്ന് ഷെഫക്ക് ടിഫിനിലാക്കി കൊടുക്കാനുള്ളത് കൂർക്കയാണ്. കൂർക്ക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഷെഫക്ക് എൻ്റെ ഫേവറേറ്റ് ഒരു സാധനമാണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ കൂർക്കനെ കുറിച്ചിട്ടൊക്കെ കൂർക്കനെ കാണുന്നതും അറിയുന്നതൊക്കെ എൻ്റെ കല്യാണത്തിന് ശേഷമാണ്. അതുവരെ എനിക്ക് കൂർക്ക എന്ന് പറയുന്ന സംഭവം ഒന്നും അറിയണ്ടായിരുന്നില്ല. അച്ചുവിൻ്റെ അമ്മയിലെ ഇങ്ങനെ ഊർവശി ഇങ്ങനെ കൈകൊണ്ട് വാരി എടുക്കുന്നൊക്കെ കണ്ടിരുന്നത് അല്ലാതെ എനിക്ക് അത് കൂർക്കയാണെന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെയാണ് അതൊക്കെ മനസ്സിലായി തുടങ്ങിയത്. ഇപ്പോൾ കൂർക്ക എനിക്ക് എൻ്റെ ഫേവറേറ്റാണ് കൂർക്ക. അപ്പോൾ ഷെഫക്കൻ്റെ എല്ലാം സെറ്റാക്കി ഷെഫക്കനെ പറഞ്ഞയച്ചു. അത് കഴിഞ്ഞ് ഞാനിതേ കുട്ടികൾക്ക് കുറച്ച് ഉഴുന്ന വടയും കൂടെ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് ദോശയും ചമ്മന്തി അല്ല ചട്നിയും, അപ്പം അവർക്ക് കുറച്ച് ഉഴുന്ന വടയും കൂടെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ ഷെഫക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ എനിക്ക് സമയം തികഞ്ഞില്ല. ഉഴുന്ന വടയും കൂടെ ആക്കാനുള്ള ഒരു സമയം കിട്ടിയില്ല. അപ്പോൾ ദോശയും ചട്നിയും അതുപോലെ കുറുക്കയും ജ്യൂസും എല്ലാം റെഡിയാക്കി കൊടുത്ത് ഷെഫക്കനെ പറഞ്ഞയച്ചു. അപ്പം നമ്മൾ രാവിലത്തെ പണികളും എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം ആദമ് ചുമ്മാ ഇടവയിൽ ഇങ്ങനെ സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അവന് അങ്ങനെ പുറത്തേക്കൊന്നും കുട്ടികളെ കളിക്കാൻ വിടാറില്ല ഞാൻ. അപ്പോൾ അവനെന്നോട് പറഞ്ഞു, ഉമ്മച്ചി ഞാനൊന്ന് സൈക്കിൾ ഓടിച്ചിട്ട് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അവൻ ഞാൻ ബാൽക്കണിയിൽ ഇരുന്നാലേ അവൻ പുറത്തിറങ്ങും, അത് വേറെ കാര്യം. എന്നോട് താഴെ വന്ന് നിൽക്കാൻ പറയും. അപ്പോൾ ഞാൻ താഴെ വന്ന് നിൽക്കാൻ സമയമില്ല എന്ന് പറയുമ്പോൾ എന്നാൽ ബാൽക്കണിയിൽ ഇരിക്കണേന്ന് പറഞ്ഞാൽ ഞാൻ ബാൽക്കണിയിൽ ഇരുന്നാലേ അവന് പുറത്തേക്ക് ഇറങ്ങുള്ളൂ. അവൻ കളിച്ച് കയറുന്നത് വരെ ഞാൻ അവിടെ ഇരിക്കണം, അല്ലെങ്കിൽ മിനിറ്റ് എമ്മച്ചി എമ്മച്ചി എന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കും ഞാൻ അവിടെ ഉണ്ടെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബുക്കൊക്കെ ആയിട്ട് ബാൽക്കണിയിൽ പോയിരുന്നു. അത് കഴിഞ്ഞ് അവൻ്റെ കറക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചായ ഒഴിച്ചു. അപ്പോൾ നമ്മളൊരു ബുൾസയും കൂടെ, ദോശയും ചട്നിയും സാമ്പാറൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ബുൾസൈ നിർബന്ധമാണല്ലോ. അതൊരു എന്താ പറയുക, ടേസ്റ്റാണ്, രസമാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ, ദോശയുടെയും ചട്നിയുടെയും കൂടെയൊക്കെ ബുൾസൈ ഓംലേറ്റ് എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത് ഭയങ്കര രസമാണ്. അപ്പം അത് കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ചെയ്തത് കുറച്ച് PYQs ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കി. യൂട്യൂബിൽ ഒരുപാട് PYQs MCQs ഒക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഒന്ന് മനസ്സിലാക്കാനൊക്കെ എളുപ്പമാണ്. അപ്പം ഞാൻ അതെല്ലാം ചെയ്തു വെച്ചു കേട്ടോ. അതിൽ ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്തു വെച്ചു. അതിൻ്റെ 3-ാമത്തെ നോട്ടാണ് MCQ PYQ ഒക്കെ ആയിട്ട്. 2 നോട്ട് കംപ്ലീറ്റ് ആയിട്ട് പുതിയത് ഇപ്പോൾ 3-ാമത്തെ എടുത്താണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ചെയ്തത് സോഷ്യൽ പ്രോബ്ലംസ് നമ്മൾ പറഞ്ഞല്ലോ 2 പേജ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ നോക്കാനുണ്ട്, അതോടെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ സോഷ്യൽ പ്രോബ്ലംസ് കുറച്ച് അധികമുണ്ട്, ടൈപ്സ് ഉണ്ട്, അതുപോലെ അതിൻ്റെ ലോസ് ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് പഠിച്ച് സെറ്റാക്കി. ഓക്കെ, അത് പിന്നെ ഇപ്പം എനിക്ക് എന്താ പറയുക, ഞാൻ കൂടുതലും പഠിക്കുന്നത് ഇങ്ങനെ കൂടുതൽ, അതായത് പഠിക്കുന്ന സമയങ്ങളിൽ ബുക്ക് മറിക്കുന്നതും ചാപ്റ്റേഴ്സ് എടുക്കുന്നതും കാണിക്കുന്നതൊക്കെ എന്നല്ലാതെ പഠിക്കുന്നത് എനിക്ക് കൂടുതലായിട്ട് കാണിക്കാൻ പറ്റാത്തത് വെച്ചാൽ എനിക്ക് എന്തായാലും ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അത് മറ്റൊന്നുകൊണ്ടല്ല, നമ്മൾ എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉറക്കെ വായിച്ച് പഠിക്കുന്നതാണ് എനിക്കിഷ്ടം. നല്ല ശബ്ദത്തിൽ മറ്റൊരാളെ ഞാൻ പഠിപ്പിച്ച് കൊടുക്കുന്നത് പോലെ പഠിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പം പുറത്തുള്ളവരൊക്കെ കേൾക്കും, അതൊന്നും നമ്മൾ പിന്നെ കാര്യമാക്കില്ല. പക്ഷേ വീഡിയോ നമ്മൾ ഓണാക്കിയിട്ട് അങ്ങനെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ വളരെയധികം കോൺഷ്യസ് ആവും. കാരണം നമ്മൾ ജസ്റ്റ് ഏത് രീതിയിലാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. നമ്മൾ നമ്മളിപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്കാണ്, ആ സമയത്ത് നമ്മൾ സംസാരിക്കും, ഉറക്കെ നമ്മൾ പറഞ്ഞു പഠിക്കുന്ന സമയത്ത് നമ്മളുടെ ആക്ഷൻസ് ഇതൊക്കെ എങ്ങനെയാണോ, ഓവറാണോ എന്താണോ എന്ന് നമുക്കറിഞ്ഞൂടാ. പക്ഷേ വീഡിയോ എടുക്കുന്ന സമയത്ത് അത് ഓവറായി മാറും, ഓവറാവുമെന്നുള്ളൊരു കോൺഷ്യസ് ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പം ഞാൻ
അതുകൊണ്ടാണ് 1 മിനിറ്റ്സ് 2 മിനിറ്റ്സ് ഒക്കെ മാക്സിമം ഉള്ള വീഡിയോ ഇത് വീഡിയോസ് മാത്രമായിട്ട് നമ്മൾ എടുക്കുന്നത് കേട്ടോ, പഠിക്കുന്ന സമയത്ത്. അതന്നെ ഞാൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും, പഠിച്ചുകൊണ്ടിരിക്കും, ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോയിലോട്ട് നോക്കും, ഞാൻ ഓവറാവുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ ആ ഒരു കോൺഷ്യസ്നെസ് കൂടുതലായിട്ടുള്ളതുകൊണ്ടാണ് കൂടുതൽ വീഡിയോസ് നമ്മൾ പഠിക്കുന്നത് അങ്ങനെ ഇടാത്തത്. ആദ്യത്തതൊക്കെ പിന്നെ നമ്മൾ ഒരുപാട് നോട്ട്സ് ഒക്കെ എഴുതുന്നത് കാരണം ഞാൻ ഒരുപാട് ലെങ്തി ആയിട്ട് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എഴുതുന്നതാകുമ്പോൾ വലിയ പ്രശ്നമില്ലല്ലോ, പക്ഷേ ഇപ്പോൾ നോട്ടുകളൊക്കെ നമ്മളെടുത്ത് ഒരുപാട് നോട്ട്സൊക്കെ ആയി. അപ്പോൾ ഇനി കൂടുതൽ നോട്ടുകളൊന്നും എഴുതാനില്ല. പിന്നെ ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം എഴുതാനൊന്നും കൂടുതലില്ല, പഠിക്കാനാണ് കൂടുതൽ. അതുകൊണ്ടാണ് പഠിക്കുന്ന കാര്യങ്ങളിലും കൂടുതലായിട്ട് നമ്മൾ ആഡ് ചെയ്യാത്തത് കേട്ടോ. മറ്റൊന്നും വിചാരിക്കരുത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കാണുന്ന സമയത്തും ഞാൻ വല്ലാതെ ആർട്ടിഫിഷ്യൽ ആവുന്ന പോലെ തോന്നും. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ കോൺഷ്യസ് ആകുമ്പം ഞാനല്ലാത്ത രീതിയിൽ ഒരു വീഡിയോയിൽ കണ്ടെന്ന് വരാം. അപ്പം അതൊക്കെ ചിലപ്പം എന്താണ് ആർട്ടിഫിഷ്യലായിട്ട് തോന്നിയേക്കാം. അതുകൊണ്ടാണ് ഞാനങ്ങനെ പഠിക്കുന്നത് കൂടുതലായിട്ട് കാണിക്കാതെ ഒഴിവാക്കുന്നതും പുസ്തകങ്ങൾ എടുക്കുന്നതും മറിക്കുന്നതും ഇതുപോലെ ഹൈലൈറ്റ് ചെയ്യുന്നതൊക്കെ കൂടുതൽ കാണിക്കുന്നത് കേട്ടോ. മറ്റൊന്നും തോന്നരുത്. എന്നോട് 2-3 പേര് പറഞ്ഞിട്ടായിരുന്നു സഹിത്ത് അങ്ങനെ ഒരുപാട് പഠിക്കുന്ന വീഡിയോസ് കൂടുതൽ വീഡിയോസിൽ പഠിക്കുന്നത് നന്നായിട്ട് ഇടണേ, അത് കാണുമ്പോൾ ഭയങ്കര മോട്ടിവേഷനാണെന്നൊക്കെ. അപ്പം എൻ്റെ പ്രശ്നം അതായതുകൊണ്ടാണ് കൈയും മുഖവും കാലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ 4 ഭാഗത്തോട്ടേക്കൊക്കെ പോവും ഞാൻ പഠിക്കുന്ന സമയത്ത്. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് ഈ കാര്യങ്ങൾ പഠിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പം നമ്മുടെ സോഷ്യൽ പ്രോബ്ലംസൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ചോറും കറിയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് വന്നു. കുട്ടികളൊക്കെ ഉള്ളത് കാരണം നമുക്കതെല്ലാം കറക്റ്റ് ടൈമിൽ ചെയ്യണമല്ലോ. അപ്പം ഞാനിതേ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ രാവിലെ ഷെഫുകൾക്ക് ഉറുമാമ്പഴം ജ്യൂസ് അടിച്ച് കൊടുത്തതിൻ്റെ ഒരടയാളമായിട്ട് എൻ്റെ കയ്യിൽ മുഴുവൻ ബ്ലാക്കായിട്ട് കിടക്കുന്ന ഫുൾ ആ ഒരു ഉറുമാമ്പഴം ഡെയിലി അടക്കുകയാണെങ്കിൽ എൻ്റെ കൈ ഫുൾ ടൈം അങ്ങനെ ബ്ലാക്കായിരിക്കും. ഞാൻ എത്ര സ്ക്രബറിട്ട് എത്തി കഴുകിയാലൊന്നും അത് പോവില്ല, ജസ്റ്റ് അവിടെയൊക്കെ ായിട്ട് എന്തായാലും ബ്ലാക്ക് ആയിട്ട് കിടക്കും. അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇങ്ങനെ നമുക്ക് ഇടയ്ക്ക് സമയം കിട്ടുന്ന ടൈമിൽ ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുക, ഇതുപോലെ കുറച്ച് തേങ്ങയൊക്കെ ചിരകി ഫ്രിഡ്ജിൽ വെക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരു പാത്രത്തിൽ നന്ന് കുറച്ചധികം തന്നെ ചെയ്ത് വെച്ചാലൊക്കെ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് സമയം അടുക്കളയിൽ ചിലവഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇത്ര ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ നമുക്ക് പഠിച്ച് തീർന്നിട്ട് നമുക്ക് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ ഇതുപോലെ കുറച്ച് എക്സ്ട്രാ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും കുറച്ചുകൂടെ എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞെടുക്കുക എന്ന് പറയുന്നതും എൻ്റെ അമ്മ വലിയ മടിയുള്ളൊരു പണിയാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ എളുപ്പമായിരിക്കും. അപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ആ സമയം കൊണ്ട് ഞാൻ അടുക്കളയൊക്കെ ക്ലീനാക്കാമെന്ന് കരുതി പാത്രങ്ങളൊക്കെ കഴുകിയിരുന്നു. അപ്പോൾ ഇതേ ഒരാൾ ഇവിടെ വന്നിരുന്നിട്ട് അടുക്കളേൻ്റെ തണയൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് പണിയെടുക്കാന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കും, എന്തേലും പണിയുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കും എൻ്റെ അടുത്ത്. അപ്പോൾ ഫുൾ ടൈം സ്കൂളില്ലാത്ത ദിവസം സ്കൂൾ വിട്ട് വന്നാലൊക്കെ ഫുൾ ടൈം എൻ്റെ കൂടെ അടുക്കളയിലുണ്ടാവും. ഞാൻ അടുക്കളയിലുള്ള സമയം മുഴുവൻ അവൻ എൻ്റെ കൂടെ അടുക്കളയിലുണ്ടാവും. ചില സമയങ്ങൾ നല്ല വൃത്തിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും, ചില സമയങ്ങളിൽ ഒരു ഇരട്ടിപ്പണിയായിരിക്കും എനിക്ക്. പക്ഷേ അവനുണ്ടാകുമ്പോൾ ഒരു രസമാണ്, അവൻ്റെ കഥകളും കയറും ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, എന്നോട് ഇങ്ങനെ ഫുൾ ടൈം സംസാരിച്ചുകൊണ്ടേയിരിക്കും. പാത്തു അതുപോലെ തന്നെ വന്ന് ഇങ്ങനെ പണിയുണ്ടോ പണിയുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അവൾ പാത്രം കഴുകി തരാനൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ ഇവന് ഇഷ്ടം പാത്രം കഴുകാനും ഇങ്ങനെ തുടയ്ക്കാനും ക്ലീനിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതിനേക്കാളും കൂടുതൽ അവന് ഇഷ്ടം ഫുഡ് ഉണ്ടാക്കാനാണ്. അപ്പോൾ എന്തുണ്ടെങ്കിലും ഇപ്പോൾ ജ്യൂസ് അടിക്കുകയാണെങ്കിൽ ലൈം ഒറ്റയ്ക്ക് ലൈം ഒക്കെ ഉണ്ടാക്കും, ജ്യൂസൊക്കെ ഒറ്റയ്ക്ക് അടിച്ചോളത് അറിയും, എന്നിട്ട് പാലൊക്കെ ഒറ്റയ്ക്ക് തന്നെ പൊട്ടിച്ചൊഴിച്ച് പകുതി പാലും താഴെ കളയും. അതൊക്കെ അവൻ്റെ ഒരു പിന്നെ ഞാൻ പിന്നെ വിചാരിക്കാൻ ചെയ്തോട്ടെ എന്ന് വിചാരിക്കും. ചില സമയങ്ങളിൽ എനിക്ക് ദേഷ്യം വരും. ഇപ്പം 2 ദിവസം മുൻപ് സ്ട്രോബെറി ജ്യൂസ് അടിക്കാൻ വേണ്ടി നിന്നിട്ട് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ് വാശി പിടിച്ച് എൻ്റെ കയ്യിൽ നിന്ന് അതൊക്കെ വാങ്ങിച്ച് പാല് പകുതിയും പുറത്ത് പോയി മിക്സീൻ്റെ ഉള്ളിലേക്കും എല്ലാം അടിഭാഗത്തൊക്കെ ലീക്കായി. എനിക്ക് നന്നായി ദേഷ്യം പിടിച്ച് ഞാൻ ആട്ടി ഓടിച്ചു അടുക്കളയിൽ നിന്ന് പറഞ്ഞിട്ട് സങ്കടമായി. പിന്നെ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ തിരിച്ച് വന്ന് അമ്മച്ചി എന്തെങ്കിലും പണിയുണ്ടോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അതങ്ങനെ ഒരു ഇത് എത്ര ചീത്ത പറഞ്ഞാലത് പിന്നെയും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമ്മളെല്ലാവരും കൂടെ കുറച്ച് നേരം ഒരു ഫിലിമൊക്കെ കണ്ടു. ഫാലിമി ഉണ്ടല്ലോ, അതൊക്കെ ഫാലിമി തന്നെയല്ലേ, ആ അതൊക്കെ കുറച്ച് നേരം കണ്ടു. പിന്നെ അവർ കാണാൻ വേണ്ടിയിട്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ഫോൺ കൊടുക്കണമായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഞാൻ പഠിക്കാതിരിക്കുന്ന ഒന്ന് വീഡിയോ എടുത്തിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അവരടുത്തുനിന്ന് വാങ്ങിച്ചതാണ് ഫോണ്. അപ്പം നമ്മളിനി അതിനുശേഷം നോക്കുന്നത് ജിയോഗ്രഫിയാണ്. അപ്പോൾ ജിയോഗ്രഫി
പെട്ടെന്ന് ഞാനൊന്ന് വീഡിയോ എടുത്തിട്ട് തരാമെന്ന് പറഞ്ഞ് ഫോം വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ ആസ്ത അക്കാഡമിയുടെ ബുക്ക് എടുത്തിട്ടാണ് കേട്ടോ പഠിക്കുന്നത് ജിയോഗ്രഫി. അതുമാത്രമല്ല, അതിൽ നമ്മൾ കുറച്ച് ജിയോഗ്രഫി നോക്കാനുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ച ഭാഗം തന്നെയാണ്. അപ്പോൾ ഈ ഒരു പുസ്തകത്തിലുള്ളത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുകൂടെ ഒന്ന് നോക്കാമെന്ന് കരുതിയിട്ടാണ്. നമുക്ക് കിട്ടുന്നത് അതൊന്നും കളയണ്ടാലോ, നമ്മുടെ അടുത്തുള്ള സോഴ്സസ് എല്ലാം തന്നെ നമുക്ക് യൂസ് ചെയ്യാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പം അതിൽ നിന്ന് ഉള്ളത് കൂടെ ഞാൻ നന്നായിട്ടൊന്ന് നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ പോകാനുണ്ട്. കാരണം നമുക്ക് ബേപ്പൂർ വാട്ടർ ഫെസ്റ്റാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ്. അപ്പോൾ അവിടെ പോകാനുണ്ട്. അതുപോലെ പിറ്റേ ദിവസം തുജാൻ്റെ പ്രോഗ്രാമുണ്ട് വാട്ടർ ഫെസ്റ്റിന്. അതായത് ബോട്ട് പരേഡാണ്, നല്ല ലൈറ്റൊക്കെ വെച്ചിട്ടുള്ള ബോട്ടുകളിങ്ങനെ പോകും. അതിൽ ഇവർ ഒരു അഞ്ചാറ് തോണികളുണ്ട്. ആ അഞ്ചാറ് തോണിയിൽ നമ്മുടെ നാടൻ കലാരൂപങ്ങൾ, ഒപ്പന, തിരുവാതിര, കഥകളി, ദഫ്മുട്ട്, കോൽക്കളി, അതുപോലെയുള്ള ഒരുപാട് കലാരൂപങ്ങൾ ഒക്കെ ആയിട്ട് ഒരുപാട് കലാരൂപങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം അത്തുജാനതിന് വേണ്ടിയിട്ട് പിറ്റേ ദിവസമാണ് അവളുടേത്. അതായത് ഞാനിത് വോയിസ് എടുക്കുന്ന എന്നാണ് അതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പം നമുക്ക് രാത്രി എനിക്ക് ഇന്ന് രാത്രി മക്കളും ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണ് ജസ്റ്റ് പ്രോഗ്രാമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, രാത്രി നമുക്ക് രാവിലെ തൊട്ടേ അവിടെ പ്രോഗ്രാംസ് ഓരോന്നുണ്ട്. പക്ഷെ രാത്രി ആകുമ്പോൾ കുറച്ചുകൂടെ രസമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ രാത്രി പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. വീട്ടിൽ നിന്ന് ഇതേ നമ്മളെല്ലാവരും കൂടെ വെറുതെ ചായയൊക്കെ ഇങ്ങനെ കുടിക്കുകയാണ്. അപ്പം പാത്തു എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ മക്കളുടെ എല്ലാവരുടെയും പെറ്റാണ് പാത്തു. കുട്ടികളുടെ വാവട്ടനായാലും ഐറിൻ ബേബി ആയാലും ഒക്കെ അവർക്കൊക്കെ ഏറ്റവും ഇഷ്ടം പാത്തുവിനെയാണ്. പാത്തു ഇങ്ങനെ ഫുൾ ടൈം കുട്ടികളുടെ കാര്യങ്ങളും നോക്കി, കുട്ടികളുടെ എല്ലാം അവർക്ക് എന്തൊക്കെ വേണോ അതെല്ലാം പാത്തുമ്മ ഇങ്ങനെ കൂടെ നടന്ന് ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് പാത്തുവിനെ താത്തു താത്തു എന്ന് വിളിച്ചുകൊണ്ട് അങ്ങനെ അവരുടെ പിന്നാലെ നടക്കലാണ് അവരുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ. വേറെ ആരുടെ കൂടെ കളിക്കാനും ആക്കാനൊന്നും പാത്തുവിന് താല്പര്യമില്ല. നേരെ അവിടെ വന്നാൽ പിന്നെ കുട്ടികളുടെ കൂടെ അങ്ങനെ ഇരിക്കലാണ് പാത്തുമ്മേൻ്റെ പരിപാടി കേട്ടോ. ചായ കൊടുക്കാനും കഞ്ഞി കൊടുക്കാനും ചോറ് കൊടുക്കാനും കുട്ടികളുടെ പിന്നാലെ നടന്ന് അവരെന്തെങ്കിലും കളിക്കുകയോ എല്ലാം നോക്കാനായിട്ട് അങ്ങനെ നടക്കും പാത്തു. അപ്പം നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വന്നത് ഏകദേശം ഒരു 10:30 അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ വീടിൻ്റെ അടുത്ത് ഒരു ചെറിയ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരതേ പടക്കം പൊട്ടിക്കുന്ന എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളെല്ലാവരും കൂടെ അവിടെ പോയിട്ട് ഓരോന്ന് കാണാൻ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവരവിടെ പോയി നിൽക്കുകയാണ്. അപ്പോൾ ഞാനിത് വീട്ടിൻ്റെ മുറ്റത്ത് നിന്നിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. മക്കളൊക്കെ അവിടെയായിരുന്നു. അവർ വാവട്ടനടുക്ക് പേടിച്ചിട്ട് ഇങ്ങോട്ട് വരണം എന്ന് പറയുമ്പോൾ കുട്ടികളെ ഇവിടെ കൊണ്ടാക്കി തരുന്നിട്ട് അവർ പിന്നെയും പോകും. പിന്നെയും ഇവൻ അങ്ങോട്ട് പോകണം എന്ന് പറയുമ്പോൾ അങ്ങനെ കുറച്ച് നേരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കളിച്ചു. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. പഠിക്കാനുള്ളതൊക്കെ നമ്മൾ പഠിച്ചും ചെയ്തിട്ടുണ്ട്, നമുക്ക് എൻജോയ് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാ രീതിയിലും നമ്മൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഡേ ആണ്. ഓക്കെ, അപ്പം നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കുക. അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറയുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.